ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ മിത്രാത് മജൻ. മാസ്ക്കാണല്ലോ ഇപ്പോൾ പ്രധാന താരം എല്ലായിടത്തും. ഇപ്പോൾ മാസ്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. മാസ്കുമായി പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് ആരംഭിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ടൊന്ന് കാണാം, സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കുക. പറഞ്ഞു തരുന്നത് മാസ്കിൻ്റെ ക്വാളിറ്റി അതുപോലെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റിയിട്ടുണ്ട്. മിത്രൻ മിത്രാത് മജൻ എന്നുള്ളത് മാറ്റിയിട്ട് മിത്രാത് മജൻ എന്ന് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മേട്ടിലേക്ക് പോകാം. മാസ്കാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ചാ വിഷയം. അപ്പോൾ മാസ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മാസ്കിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ മാസ്ക് നല്ലതാണോ ചീത്തയാണോ, പുതിയ ടൈപ്പ് ഓഫ് മാസ്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ മാസ്ക്, അതായത് വീടിനകത്ത് മാസ്ക് ധരിക്കണം എന്നുള്ളൊരു നിയമം കൂടി ഒരു പക്ഷേ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഈ അവസാനം പറഞ്ഞു തരാം. ബാക്കിയുള്ള കാര്യങ്ങൾ, അത് എവിടെയാണ്, എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇത് പുറത്ത് വിടുന്നത്, ഓക്കെ ഓക്കെ. മാസ്കിനെ കുറിച്ച് പറഞ്ഞുതരാം. മാസ്ക് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ വെക്കണം, മാൻഡേറ്ററി ആണ് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മാസ്കിൻ്റെ ക്വാളിറ്റികളൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുകയാണെങ്കിൽ, അതായത് ഈ മാസ്കിൻ്റെ ഇതിനുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ അടികൂടെ വരാതിരുന്നാൽ ക്വാളിറ്റിയുള്ള മാസ്ക് ആണെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മാസ്ക് കട്ടായിട്ട് ഇതിനത്ര ലെയറുകൾ ഉണ്ടെന്ന് നോക്കുക. ആ ലെയറുകൾ കത്തിച്ച് നോക്കി കഴിഞ്ഞാൽ അതൊരു പേപ്പർ പോലെ കത്താതെ ഒരു പ്ലാസ്റ്റിക് പോലെ കത്തുകയാണെങ്കിൽ അതൊരു ക്വാളിറ്റിയായ മാസ്കാണ്. ഇത് സർജിക്കൽ മാസ്ക് എന്ന് പറയും. ഇപ്പോൾ N95 മാസ്ക് വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ളൊരു റൂൾസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, N95 മാസ്കിൻ്റെ ഉള്ളിൽ ഒരു വാൽവ് ഉണ്ട്. അപ്പോൾ ആ വാൽവിലൂടെ നമ്മുടെ ഉച്ഛ്വാസവായു എന്ന് പറയുന്നത് പുറത്തേക്ക് പോകും തനിയെ. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് പോകുന്നുണ്ട്. നമുക്ക് എഫക്റ്റീവ്, നമുക്ക് നമ്മളെ സംബന്ധിച്ച്, വൈറസിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് പ്രൊട്ടക്ഷൻ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഉച്ഛ്വാസവായു എന്ന് പറയുന്നത് പുറത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ എച്ചിൽ ഡ്രോപ്ലെറ്റ് എന്ന് പറയും, നമ്മുടെ വായിൽ നിന്ന് വരുന്ന എച്ചിലുകൾ, അതായത് എച്ചിൽ ഡ്രോപ്ലെറ്റ് എന്ന് പറയും. ഈ സംഭവം പുറത്തേക്ക് പോകുമ്പോൾ ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എന്നാണ് പറയുക, ആ സാധനം പുറത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. N95 വാൽവ് ഉള്ള മാസ്ക് ആണെങ്കിൽ, പക്ഷേ നമ്മളിലേക്ക് വരുന്ന വായു എന്ന് പറയുന്നത് ഫിൽട്രേഷൻ നടത്തിയിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്ന വായു ഫിൽട്രേഷൻ നടക്കില്ല. അതുകൊണ്ടാണ് N95 മാസ്ക് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ അതിന് പതിലായിട്ട് സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഫാസ്റ്റായിട്ട് ഞാൻ പറഞ്ഞു പോകുന്നത്. നമുക്കറിയാലോ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന്. മാസ്കിന് എയർ ഹോൾസുകളുണ്ട്. അപ്പോൾ മാസ്ക് എന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, മാസ്ക് ഒരു ഫിൽട്രേഷൻ നടത്താണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് മാസ്ക് ഉപയോഗിക്കുകയാണ്, പൊടി പടലങ്ങളുള്ള സ്ഥലത്തോട് പോവുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് അഴുക്ക് കാണാൻ പറ്റും. ഇതെന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇതിനുള്ളിലൂടെ ഫിൽട്രേഷൻ നടത്താത്ത, ഇതിനുള്ളിലൂടെ അതായത് പൊടി പടലങ്ങൾക്ക് വളരെ വലിപ്പം കൂടുതലായ കാരണം ഇതിവിടെ തളഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫിൽട്രേഷൻ നടത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഈ വൈറസുകളെ കംപ്ലീറ്റ് ഫിൽട്രേഷൻ നടത്തിയിട്ടാണല്ലോ, ആണോ ഈ മാസ്ക് കടത്തി വിടുന്നത്. അങ്ങനെയല്ല, അതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇപ്പം ഇതിനുള്ള ഉള്ളിലുള്ള ഹോൾസിൽ, ഒരു ഹോൾസിൻ്റെ ഉള്ളിലൂടെ 1000 കൊറോണ വൈറസുകൾ കയറിപ്പോവും. കാരണം അതിനുള്ള വായുവിൻ്റെ കണത്തിനേക്കാളും ചെറുതാണ് ഈ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ, വലിയ വലിയ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഡയറക്റ്റായിട്ട് ഇത് ബ്ലോക്ക് ചെയ്യും. അതല്ലാതെ ഈ മാസ്ക് ഒരു പ്രത്യേക തരം പോളി പ്രൊപ്പലൈൻ എന്ന് പറയുന്നൊരു വസ്തു കൊണ്ടാണ്, നൂലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എല്ലാ മാസ്കുകളും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇത് സിങ്സാങ് രീതിയിലാണ് ഇത് മെടഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്തൊരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊരു സംഭവമുണ്ട്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, അതായത് നമ്മൾ ചീർപ്പ് ഉപയോഗിച്ചിട്ട് മുടിയിൽ ഇങ്ങനെ ചെറുപ്പം ചെയ്തിട്ടില്ലേ, ചെറിയ കടലാസ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്ന ഒരു പരിപാടി, ഒരു ഇലക്ട്രിക് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊരു സംഭവം ഇതിനകത്തുണ്ട്. ഈ ഇലക്ട്രിസിറ്റിയാണ് വൈറസിനെ വലിച്ചെടുക്കുന്നത്. അതായത് വൈറസുകൾ എന്ന് പറയുന്നത് ഇത് കാറ്റിലൂടെ വരുന്ന സമയത്ത് ഈ വൈറസുകളെ ഇതിൻ്റെ ഈ ലെയറുകൾ തട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഇത് വലിച്ച് ഒട്ടിപിടിപ്പിക്കും. അതായത് ഒട്ടിപിടിക്കും ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, വളരെ ഈ വൈറസുകൾ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് വളരെ ചെറുതാണ്. അപ്പോൾ ഒരുപാട് ചെറിയ വൈറസുകൾ വരികയാണെങ്കിൽ ഇത് കാറ്റ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ സഞ്ചരിച്ച് നമ്മുടെ മൂക്കിനുള്ളിലേക്ക് കയറും. അതായത് കാറ്റ് വരുന്ന വഴിക്ക് തന്നെ ഇത് സഞ്ചരിച്ച് ഉള്ളിലേക്ക് വരും. അപ്പോൾ വൈറസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് 100% നമുക്ക് ഉറപ്പാൻ പറ്റില്ല. പക്ഷേ മറ്റുള്ളവരിൽ നിന്നുള്ള ഈ ലിക്വിഡ് ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത് അത് വളരെ ദൂരത്തേക്കൊക്കെ സഞ്ചരിക്കാനുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ N95 മാസ്കുകളുടെ പ്രത്യേകത പറഞ്ഞത് ഇത് അതിനകത്ത് എൻ്റെ മാസ്ക് ഇല്ല അതുകൊണ്ടാണ്. അപ്പോൾ ഈ N95 മാസ്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിനകത്തൊരു വാൽവ് ഉണ്ട്. അപ്പോൾ ആ വാൽവ് വഴി നമ്മൾ പുറത്തേക്ക് വിടുന്ന വായു ഓട്ടോമാറ്റിക്കലി തനിയെ ഡയറക്റ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ നിന്നും പ്രൊട്ടക്ഷൻ N95 പോലുള്ള മാസ്കുകൾ, അതൊക്കെ ഡോക്ടേഴ്സും നഴ്സുമാർക്കും ഉപയോഗിക്കാനുള്ള മാസ്കുകളാണ്, നമ്മളതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും അത് വേറെന്താണ് മിത്ര ബദൽ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബദൽ വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ സംഭവം എന്ന് പറയുന്നത്
നമ്മുടെ അതായത് നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഇപ്പം എനിക്ക് കൊറോണ വൈറസ് ഉണ്ടെങ്കിൽ, വൈറസ് കൊറോണ എന്ന് പറഞ്ഞ അസുഖം അല്ലെങ്കിൽ വൈറസ് ഉണ്ടെങ്കിൽ, ഞാൻ പുറത്തേക്ക് വിടുന്ന വായുവിനകത്ത് ഈ വൈറസുകൾ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൊണ്ട് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുകയാണ്, മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പല പഠനങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് പല പല പഠനങ്ങളും ഇതിന് വിധേയമാക്കി. അപ്പോൾ പല ആളുകളും ഒരു മാസ്കിന് പുറമെ, മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ നമുക്ക് കിട്ടാതിരിക്കും. ശരിക്കും സയൻറ്റിഫൈഡ് പറയുകയാണെങ്കിൽ നമുക്ക് പല ഡോക്ടർമാരും പലരും ഒക്കെ ചെയ്യുന്നൊരു കാര്യം, നമ്മളടക്കം ചെയ്യുന്നൊരു കാര്യമാണ്, പുറത്തു പോയി നിന്നുകൊണ്ട് അതായത് നല്ല അന്തരീക്ഷം, നല്ല ഒരു അന്തരീക്ഷം പാടം പോലുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ജോഗിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നല്ല ശ്വാസം, അതായത് നല്ല പ്യുർ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നിൽക്കാറൊക്കെ ഉണ്ട് അല്ലേ. പക്ഷേ മാസ്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല വായു, അതായത് ശരീരത്തിന് ആവശ്യമായ ഓക്സിജൻ ലഭിക്കില്ല എന്നൊരു വാദം കൂടെ വരുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഇതുപോലെ പല ആളുകളും ഈ ഒരു മാസ്ക് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഒരു ഒന്ന്, ഇപ്പോൾ ഒരു മാസ്ക് ഉപയോഗിച്ചു, അതിനുശേഷം 1, 2, 3, 4, 5, 6 ആറ് മാസ്കൊക്കെ ഉപയോഗിച്ച് ഇട്ടുകൊണ്ട് അരമണിക്കൂറിന് ശേഷം അവരുടെ ഓക്സിജൻ ലെവൽ, ഇപ്പോൾ ഒരു ഫിംഗറിൽ ഒരു ഡിവൈസൊക്കെ ഉണ്ട്, ആ ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളും പല പരീക്ഷണത്തിനും വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ അളവുകൾ കുറയുന്നില്ല എന്നാണ് അതിൽ നിന്നും കണ്ടെത്തിയൊരു വാദം. അതായത് മാസ്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടി നമ്മുടെ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് പേടിക്കാനൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമുക്കൊരു ആക്സിഡൻ്റൊക്കെ സംഭവിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒരു രോഗി കൊണ്ടുവരുമ്പോൾ ഡോക്ടർമാർ ആദ്യം ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞത്, ഒന്ന് ഓക്സിജൻ വെച്ച് കൊടുക്കുക, പിന്നെ ഒന്ന് ഗ്ലൂക്കോസ് കയറ്റുക. ഈ രണ്ട് വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ എത്തിയാൽ, കറക്റ്റായിട്ട് എത്തിയാൽ തന്നെ നമ്മുടെ ബോഡി ഒരുവിധം ഓക്കെയാണ്. ബാക്കി ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ പിന്നെയാണ് ചെയ്യുക അല്ലേ. അതിനർത്ഥം പ്യുർ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. അപ്പോൾ പ്യുർ ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നില്ല എന്നൊരു വാദമുണ്ട്, കിട്ടുന്നുണ്ട് എന്നൊരു വാദമുണ്ട്. ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂരുകാരൊക്കെയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന്, അതായത് വയനാട് പോലുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മളൊരു വാഹനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാഹനം മേടിക്കാൻ പോകുകയാണെങ്കിൽ കൂട്ടുകാരന്മാർ പറയും, ഡാ ഗഡിയ നീ അവിടുന്നൊന്നും വണ്ടി പിടിക്കണ്ടാ. കാരണം എന്ന് വെച്ചാൽ സംഭവം അവിടെ ഉടായ്പ സാധനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറേ മലകളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇറങ്ങി വണ്ടിയുടെ എഞ്ചിൻ്റെ ഉപ്പളൊക്കെ ഉണ്ടാവും, കാണുമ്പോൾ തോന്നില്ല എന്ന് പറഞ്ഞൊരു ഡയലോഗ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആലപ്പുഴ അതുപോലെ തന്നെ കോട്ടയം ഭാഗത്തൊക്കെ വാഹനങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരന്മാരെ കുറേ ഉണ്ടാ കിട്ടിയ അഞ്ചി അവിടെ നിന്ന് സാധനം എടുക്കണ്ട കേട്ടോ. സംഭവം പോക്ക് സാധനങ്ങളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ കടലിൻ്റെ കാറ്റൊക്കെ അടിച്ചിട്ട് എഞ്ചിൻ്റെ ഉള്ളൊക്കെ പരിപ്പ് ഇളകിയിട്ടുണ്ടാവും, എഞ്ചിൻ്റെ ഇതൊക്കെ പരിപ്പ് ഇളകിയിട്ടുണ്ടാവും, അതുകൊണ്ട് നീ അത് നിൽക്കണ്ട, കാണുമ്പോൾ തോന്നില്ലാണ്. ഇതേ ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്ഥിരമായിട്ട് മാസ്കുകൾ ഇങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ ലെവലൊക്കെ കറക്റ്റായിരിക്കും. പക്ഷേ ഈ പറയുന്ന വണ്ടിയുടെ കഥ പറഞ്ഞ പോലെ എഞ്ചിൻ എന്ന് പറയുന്നത്, നമ്മുടെ എഞ്ചിൻ എന്ന് പറയുന്നത് അത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ കൂടുതൽ ഓക്സിജൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഞ്ചിൻ, അതായത് ഹൃദയം, പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുന്ന അർത്ഥം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ എൻ്റെ വീട്ടിലൂടെ ഞാൻ ഒരു സൊല്യൂഷനും കൂടെ പറഞ്ഞുതരാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്പറൊക്കെ വയ്ക്കാം. അതായത് തമിഴ്നാട്ടിലുള്ള പല ആളുകളും പല പുതിയ മാസ്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മാസ്കൊന്നുമില്ല. അപ്പോൾ ആ മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാൽവുണ്ട്. ഇപ്പോൾ N95 പ്രത്യേകം എന്ന് വെച്ചാൽ നമ്മുടെ പുറത്തേക്ക് വിടുന്ന വായു ഓട്ടോമാറ്റിക് ഡയറക്റ്റ് പുറത്തേക്ക് പോവാണ്. ഇപ്പോൾ അവർ കണ്ടുപിടിച്ചിരുന്ന മാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മാസ്കാണ്. ഇത് യഥാർത്ഥത്തിൽ കഴുകാൻ പറ്റത്തില്ല. നമ്മൾ പല ആളുകളും തുണിയുടെ മാസ്കൊക്കെ മേടിച്ച്, കോട്ടൻ്റെ മാസ്കൊക്കെ മേടിച്ചിട്ട് കഴുകി ഉപയോഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ മാസ്കുകൾ കഴുകാൻ പാടില്ല. അപ്പോൾ N95 മാസ്ക് ആണെങ്കിൽ കൂടി അത് കഴുകാൻ പാടില്ല. കാരണം കഴുകി കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ അത് പോകും. അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുന്ന മാസ്ക് എന്ന് പറയുന്നത്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മാസ്ക് എന്ന് പറയുന്നത് സാധാരണ മാസ്ക്, അത് കോട്ടൺ പോലെയാണ്. അതിൻ്റെ ഉള്ളൊരു ഫിൽട്രേഷൻ, അതായത് മാസ്ക് മേടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളൊരു ഫിൽട്ടർ ചെയ്യാനുള്ള വേറൊരു പേപ്പർ കൂടി കിട്ടും. ആ പേപ്പർ ഇതിനകത്ത് കയറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫിൽട്ടർ കളഞ്ഞ്, അതായത് ഇതിനുള്ള ഫിൽട്ടർ കളഞ്ഞതിന് ശേഷം വേറെ ഫിൽട്ടർ കയറ്റി വയ്ക്കാം. അതിനുശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കാം. അങ്ങനെ ഒരു മാസം വരെ ഉപയോഗിക്കാനുള്ള ഫിൽട്ടറും ഈ മാസ്കിൻ്റെ കൂടെ കിട്ടും. ക്ലിയർ ആയാലോ ഞാൻ പറയുന്നത്? എൻ്റെ കയ്യിൽ ഒരു മാസ്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ഞാനിപ്പോൾ ഇവിടെ കാരണം നമ്മുടെ കയ്യിൽ ഇതില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇത് കോട്ടൻ്റെ മാസ്കായ കാരണം അവർക്ക് ഈ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് നിങ്ങൾക്കിത് കഴുകാനും സാധിക്കും. ക്ലിയർ? ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ. സാധാരണ നമുക്ക് ഈ മാസ്ക്, സാധാരണ മാസ്ക് ഇപ്പോൾ കോട്ടൻ്റെ മാസ്ക് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ കൂടെ അത് കഴുകി നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. പക്ഷേ കോട്ടൻ്റെ മാസ്കിൻ്റെ ഉള്ളിലൂടെ ഹോൾസ് വളരെ വലുതായിരിക്കും, വളരെ ഈസിയായിട്ട് ചില ആളുകളൊക്കെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഊതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കെടാൻ പാടില്ല എന്നൊക്കെ പറയും. അതേപോലെ തന്നെയാണ്
നമ്മുടെ ഓക്സിജൻ ലെവലിൻ്റെ കാര്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ രീതിയിലേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയപ്പെടുന്നത് അതുപോലുള്ള മാസ്കുകൾ കഴുകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന പുതിയതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത് കഴുകുകയും ചെയ്യാം, അതിനുള്ളിൽ തന്നെ ഫിൽട്രേഷൻ ഉണ്ട്. ഫിൽറ്റർ എന്ന് പറയുന്ന ഒരു പേപ്പർ പീസ് ഉണ്ട്, അത് മാറ്റി ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ നമ്പർ കൊടുക്കാം, അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇത് കൊടുക്കാം, ഇമെയിൽ ഐ ഡി കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അതായത് ഇതിൻ്റെ കോൺടാക്റ്റൊക്കെ എടുത്ത് നിങ്ങൾക്ക് നാട്ടിൽ ബിസിനസ് ചെയ്യാൻ, മാസ്ക് എന്ന് പറയുന്ന സംഭവം വളരെ വലിയൊരു സംഭവമാണെന്ന് അറിയാമല്ലോ, ഇപ്പോൾ മാൻഡേറ്ററി ആണ്. അപ്പോൾ അതുമായിട്ട് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഞാൻ ഈ നമ്പറൊക്കെ കൂടെ വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബിസിനസ്, അതായത് നിങ്ങൾക്ക് തമിഴ്നാട് അതുപോലുള്ള സ്ഥലത്തു നിന്ന് മാസ്കുകൾ എടുത്തുകൊണ്ട് കേരളത്തിൽ വിതരണം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അതുപോലത്തെ മാസ്ക് നിങ്ങൾക്ക് വിതരണം ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്പർ വയ്ക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതൊക്കെ ചെയ്യാം. ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മുടെ അതുപോലത്തെ മാസ്കുകൾ അവൈലബിൾ ആണോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. കാരണം എനിക്കറിയില്ല നാട്ടിലെ അവസ്ഥ എന്താണെന്ന്. നാട്ടിൽ ഇപ്പോൾ ഇതുപോലത്തെ, അതായത് ഞാൻ പറഞ്ഞ പോലത്തെ നമുക്ക് ഫിൽറ്റർ മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്ന മാസ്കുകൾ അവൈലബിൾ ആണോ എന്ന് കൂടി നിങ്ങളൊന്ന് അന്വേഷിക്കാം. അതൊന്ന് ഈ വീഡിയോക്കൊന്ന് അതുപോലെ അന്വേഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ അവരോടൊന്ന് അന്വേഷിക്കാൻ പറയാം ആ രീതിയിലുള്ള മാസ്ക് വന്നിട്ടുണ്ടെന്ന്. വളരെ ഈസിയാണത്. പിന്നീടെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ വൈറസുകൾ എന്ന് പറയുന്നത് കാറ്റിലൂടെ, അതായത് കാറ്റിൻ്റെ കണങ്ങളടിച്ച് കാറ്റിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ മാസ്കിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ വരെ വൈറസുകൾ കടന്നു പോകും. വൈറസിനൊന്നും അതിനത്രപടം തടയാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ വരുന്നത് ബ്രസ്ലസ് ഡോക്ടേഴ്സ് ആർഗ്യൂ എന്ന് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കാം. അപ്പോൾ അവർ പറയുന്നൊരു വാദം എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ഗ്രൂപ്പ്, അതായത് നിങ്ങളുടെ ഫാമിലി പണ്ടൊക്കെ കൂട്ടുകുടുംബമായിരുന്നു, ഇപ്പോൾ അണുകുടുംബമാണ്. അപ്പോൾ കൂട്ടുകുടുംബം പോലുള്ള സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ വീടിനകത്ത് ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ വയസ്സായവരുമുണ്ട്, അതായത് നിങ്ങളുടെ അച്ഛനമ്മയുമുണ്ട്, കുട്ടികളുമുണ്ട്. അപ്പോൾ ഒരു 3 ടൈപ്പ് ഓഫ് കാറ്റഗറിയുള്ള ആളുകളാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ക് ധരിക്കണമെന്നാണ്. നിങ്ങൾക്ക് കൊറോണ വൈറസ് ഉണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് അസുഖമുണ്ടോ ഇല്ലയോ, ഇതൊന്നൊരു വിഷയമല്ല. നിങ്ങൾ കമ്പൽസറി ആയിട്ട് മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഷ്ലെസ് ഡോക്ടേഴ്സ് ആർഗ്യൂ എന്ന് പറഞ്ഞിട്ട് നെറ്റിൽ തപ്പി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ വരാൻ പോകുന്നത്, ഈ വൈറസുകൾ ഇവിടെ അവസാനിക്കുന്നില്ല, വൈറസുകൾ ഇനിയും വരും. അപ്പോൾ ഇനിയും വരുന്നത് കൊണ്ട് ഈ മാസ്കിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കൂടും. അപ്പോൾ അതുകൊണ്ട് ഈ വക കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് പോവുക. കാരണം അവർ പറയുന്നത് നിങ്ങൾ വീട്ടിലടക്കം മാസ്ക് ധരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആൻറ്റി മാസ്ക് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ മാസ്കൊന്നും വേണ്ട, മാസ്കൊക്കെ ഊരിക്കളയുന്നത് തന്നെ. ചൈനയിൽ തന്നെ ഇപ്പോൾ തന്നെ മാസ്കൊക്കെ ഊരിക്കളഞ്ഞുകൊണ്ട് ആളുകൾ ജനങ്ങൾ പബ്ലിക്കായിട്ട് റോഡിൽ ഇറങ്ങി തുടങ്ങി. മാസ്കൊന്നൊരു വിഷയമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ മാസ്ക് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇനി വീടുകളിൽ കുട്ടികളുടെ കൂടെ ഇടപഴകാൻ പാടില്ല എന്നുള്ള നിയമം വരും. ഒരു പക്ഷേ ഇതിന് കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു മാറ്റർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്ത അവതാർ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാനൊരു ഡീകോഡിങ് നടത്തിയിരുന്നു, അതൊക്കെ താല്പര്യമുള്ളതൊന്ന് പോയി കാണാം. ആ അവതാർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അവതാർ എന്ന സിനിമയിൽ ആദ്യം ഫസ്റ്റ് സീനിൽ നായകനെ കാണിക്കുന്ന സമയത്ത് എല്ലാവരും നടന്നു പോകുന്ന സമയത്ത് എല്ലാവരും പുറത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോന്നറിയില്ല, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ താഴെ പോയി കണ്ടാൽ മതി. അവതാറിനെക്കുറിച്ച്, അവതാർ എന്ന സിനിമ ഡീകോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് അത് വളരെ വലിയൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഒന്ന് കാണുക. ആ സിനിമയിൽ ജെയിംസ് കാമറൂണിന് മുൻപേ അറിയാം അടുത്ത വർഷങ്ങളിൽ എന്ന് പറയുന്നത് മാസ്ക് മാൻഡേറ്ററി ആണ്, അതായത് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ മാസ്ക് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് പല കമ്പനികളും പല ടൈപ്പിലുള്ള മാസ്കുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്പറൊക്കെ ഞാൻ കൂടെ വയ്ക്കുന്നുണ്ട്, നിങ്ങളൊക്കെ താല്പര്യമുള്ളവർ വിളിച്ച് നോക്കുക. ഇതുപോലെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ, അതായത് അവിടെ നിന്ന് മാസ്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ വിതരണം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യുക. അപ്പോൾ മാസ്കിനെ കുറിച്ച് വളരെ ചെറിയൊരു ഇൻഫർമേഷനാണ്. ഞാൻ അടുത്തടുത്ത് റെഗുലറായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു കണ്ടന്റ് മാത്രമല്ല, ഞാൻ പല ടൈപ്പ് ഓഫ് കണ്ടന്റുകൾ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.